നമസ്കാരം. 90-ലെ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റപ്പോൾ ഉണ്ടായ ഷോക്കിലാണ് ഇയാളുടെ സമനില തെറ്റിയത്. ആ തോൽവി ടിവിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഈ ടിവി റിപ്പയർ ചെയ്യുകയാണ് അദ്ദേഹം. ഒരു സിനിമയിൽ മുകേഷിന്റെ കഥാപാത്രം പറയുന്നതാണത്. ഇതുപോലെ കേൾക്കുന്നവർക്കും കോമഡിയും അനുഭവിക്കുന്നവർക്ക് ട്രാജഡിയുമാണ് മിക്ക മാനസിക രോഗങ്ങളും. അത്തരത്തിൽ മൂന്ന് കേസുകൾ പറയാം. ഒന്നാമത്തെ വിഷയം, എന്നെ തിന്നാമോ. ടോറന്റോ ഹോസ്പിറ്റലിൽ എത്തിയ സ്റ്റീഫൻ എന്ന 45-കാരനാണ് ഈ രോഗം. ഒരർത്ഥത്തിൽ റിവേഴ്സ് ക്യാനിബലിസം എന്ന് പറയാം. സ്റ്റീഫന്റെ ആഗ്രഹം ഇതാണ്, തന്നെ ആരെങ്കിലും തിന്നണം. വെറുതെ പോരാ, ഒരു തടിച്ചയായ സ്ത്രീ തന്നെ വിഴുങ്ങണം. അതിനുശേഷം താൻ അവളുടെ ഗർഭപാത്രത്തിൽ എത്തുമെന്നും അവൾ തന്നെ പ്രസവിക്കുമെന്നുമാണ് സ്റ്റീഫന്റെ ചിന്ത. വൊറേർഫീലിയ എന്ന മാനസിക പ്രശ്നത്തിന്റെ ഒരു വേർഷൻ ആണിതെന്ന് വിദഗ്ധർ കരുതുന്നു. രണ്ടാമത്തേത്, ഡോക്ടർ ഒലിവർ സാക്സ് എന്ന മനഃശാസ്ത്രജ്ഞൻ തൻ്റെ അനുഭവക്കുറിപ്പിൽ എഴുതിയതാണ്. ഡോക്ടർ പി എന്നാണ് അദ്ദേഹം ഈ രോഗിയെ വിളിക്കുന്നത്. ഇയാളുടെ പ്രശ്നം വിഷ്വൽ അഗ്നോസിയ ആണ്. അതായത് ഇയാളുടെ മുന്നിൽ ഉള്ളതല്ല ഇയാൾ കാണുന്നത്. തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു തൊപ്പിയാണ് അയാൾ കാണുന്നത്. വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പൈപ്പ് കണ്ടാൽ അതൊരു കുട്ടിയാണെന്ന് കരുതി അതിനോട് സംസാരിക്കും. തന്നോട് തിരിച്ച് സംസാരിക്കാത്ത കുട്ടികളോട് ഇയാൾ വഴക്കെടുത്തതും സ്ഥിരം സംഭവമായിരുന്നു അത്രേ. ഇനി മൂന്നാമത്തേത്, അധികം പേർക്കും പരിചയമുള്ളതാണ്. കനേഡിയൻ ജേണൽ ഓഫ് സൈക്കാട്രിയിൽ വന്നൊരു ലേഖനത്തിൽ 32-കാരിയായ ഒരു യുവതിയെ പറ്റി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, കുട്ടിക്കാലത്തെ അനാദിയായ അവൾക്ക് 12 മുതൽ 19 വയസ്സ് വരെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം ലഹരിക്കടിമയായ അവൾ സ്വയം മുറിവേൽപ്പിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിയിലെത്തുന്നത്. അതിൻ്റെ ഫലമായി ഒരു വീൽചെയറിലായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ വെറും ലഹരി കൊണ്ടുള്ള ആത്മഹത്യാ പ്രവണത ആയിരുന്നില്ല അവളുടെ പ്രശ്നം. ആദ്യം ചികിത്സിച്ച മനഃശാസ്ത്രജ്ഞൻ അവൾക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്ന് കണ്ടെത്തി. ഒരേ സമയം 4 പേർ അവളിൽ ജീവിക്കുന്നു. ഡയാന എന്ന 4 വയസ്സുകാരി, ഗെയിൻ എന്ന 12-കാരൻ, ജോൺ എന്ന 26-കാരൻ, പിന്നെ ഡെത്ത്മാൻ എന്ന 27-കാരൻ. ഇതിൽ ജോണ് അവളെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പീഡിപ്പിക്കുമ്പോൾ ഡയാന, ഗെയിൻ എന്നിവർ അവളോട് പോലീസിനെ വിളിക്കാനും രക്ഷപ്പെടാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഇവർ മൂന്നും ഒരേ സമയം തർക്കത്തിലേർപ്പെടുമ്പോഴാണ് ഡെത്ത്മാൻ എന്ന 4-ആമൻ വരുന്നത്. അവളെ ആത്മഹത്യ ചെയ്യാനും പ്രേരിപ്പിക്കുന്നതാണ് ഇയാളുടെ ഉദ്ദേശം. പലതവണ മരണത്തിൻ്റെ വക്കിൽ അവൾ എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചികിത്സിച്ച ഡോക്ടർ ഇത് ലഹരി മൂലം ഉള്ള തോന്നൽ മാത്രമാണെന്നുള്ള നിലപാടിലായിരുന്നു. എന്തായാലും നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ആ യുവതിക്ക് അസുഖം ഭേദമായതായി കരുതപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.